നന്നായിട്ടുണ്ട്, നല്ല മൂവിയാണ്. നല്ലൊരു ഒരു നല്ല രസമുള്ളൊരു മൂവി, നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് കണ്ട് നമുക്ക് ആസ്വദിച്ചിറങ്ങിപ്പോരാവുന്ന ഒരു ചെറിയൊരു വർക്ക്. എന്തായാലും പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, പാലക്കാടിൻ്റെ ഒരു ഗ്രാമഭംഗി കുറേ പോർഷനിൽ നല്ല വൃത്തിക്ക് ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ നല്ല രസമുള്ളൊരു നല്ലൊരു മൂവി. സിനിമ ഞങ്ങൾ ഫസ്റ്റ് ഷോ പ്രിവ്യൂ ഷോ കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരും വേറെ ക്രൂ മെമ്പേഴ്സ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെ റിയാക്ഷൻ നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങളാണ് പ്രേക്ഷകരാണ് ഇനി തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറയേണ്ടത്. ഞങ്ങൾക്ക് പേഴ്സണലി എന്താ പറയുക, വലിയ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് തന്നെ ഇരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് മൂവിയാണ്, അത് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ തിയേറ്ററിൽ വരാം, സിനിമ കാണാം. ഒരു എന്താ പറയുക, ഞാൻ ആദ്യം എല്ലാ വൈറ്റ്സിലും പറഞ്ഞ പോലെ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരുമായിട്ടും വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഇതൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ലവ് സ്റ്റോറിക്ക് ലവിന് പ്രാധാന്യമുള്ള ഒരു മൂവിയാണ്, ഡെഫിനറ്റായിട്ട് വന്ന് കാണാം. ലിയോ ആയിട്ട് അത് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഈ മൂവിയും ഫുൾ പുതുമുഖങ്ങളാണ്. മറ്റത് നമ്മുടെ തലപ്പതി വിജയ്. അപ്പോൾ ഒരിക്കലും അതായിട്ട് അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് സക്സസ്ഫുള്ളി റൺ ആവണമെങ്കിൽ റണ്ണാവും, അങ്ങനെ ഒരിക്കലും ഇല്ലല്ലോ. താങ്ക് യു. മൂവി കണ്ടിറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണിനെ നമ്മുടെ ദൃശ്യവിസ്മയം എന്നൊക്കെ പറഞ്ഞില്ലേ, നല്ല ഒരു ക്യാമറ വർക്കാണ് ഡി ഒ പി ചെയ്തിരിക്കുന്ന രാഹുൽ സി വിമല. അതോടൊപ്പം നല്ല പശ്ചാത്തല സംഗീതം, ഇമ്പമാർന്ന ഗാനങ്ങൾ, നമുക്ക് വളരെ ഒരു നൊസ്റ്റാൾജിയ പകരുന്ന ഗാനങ്ങളാണ്. ശരിക്കും ചിത്രം കണ്ടിറങ്ങുമ്പോൾ തന്നെ ഇന്ന് നല്ല ഫീലാണ്. നമ്മളെ ഒരു പടം നല്ല ഫീലോട് കൂടി ഏതൊരാളും ഈ പടം കണ്ടിറങ്ങുള്ളൂ. പിന്നെ ഒരു കൂട്ടം പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നന്ദുവേടൻ, മേഘനാഥൻ, നാരായണൻകുട്ടി തുടങ്ങിയ ജയരാജ് വാര്യർ സീനിയർ താരങ്ങളുടെ ഗംഭീര പ്രകടനവുമുണ്ട്. ഈ പുതുമുഖങ്ങളാണെന്ന് പോലും അവർക്ക് തോന്നത്തില്ല, അവരുടെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗാനങ്ങളുള്ള കാരണം ആ ഒരു ഒഴുക്കിൽ ആറാറിൻ്റെ പശ്ചാത്തല സംഗീതത്തിൽ നല്ല സുഖമുള്ള ഒരു നൈർമല്യത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം. 14 February ഇനി എല്ലാവരിലേക്കും എത്തേണ്ടതുകൊണ്ട് ഇത്തരം ചിത്രങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. മാക്സിമം നല്ലൊരു കണ്ടൻറ്റാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു 10-20 വർഷം മുമ്പുള്ള കഥ ഇപ്പോഴത്തെ കഥയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് സംവിധാനം കൊണ്ടുവരികയാണ്. ഇവർക്ക് നിങ്ങളെപ്പോലുള്ളവരുടെ അനുഗ്രഹവും ആശംസകളൊക്കെയാണ് വേണ്ടത്. 14 February അംഗീകരിക്കുക ഒരു PR എന്ന രീതിയിൽ. ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ വർക്ക് ചെയ്യുന്ന പടത്തിൽ അങ്ങനെ പൊരുത്തി പറയല്ല, പടം കണ്ടു. നല്ലൊരു ഫിലിം തന്നെയാണ് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. ഓക്കെ. ആ, എൻ്റെ പേര് ലിയോൺ ശാമൻ. ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലിറിസിസ്റ്റാണ്. ഇതിലെ കരളിലെ മോഹങ്ങളെന്ന പാട്ട് ചിത്രചേച്ചിയും വിജയ് ചമ്പത്തും പാടിയിരിക്കുന്ന ഞാൻ എഴുതിയ വരികളാണ്. അപ്പോൾ പടമൊക്കെ നിങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ അതിൻ്റെ സീക്വൻസിയും ഗാനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും ഇനി പ്രേക്ഷകരാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെയൊക്കെ എന്താണ്, നിങ്ങൾ കാണുക, അതിനെ വിജയിപ്പിക്കുക, എല്ലാവരിലും എത്തിക്കുക, ഇതാണ് ഞങ്ങളുടെ സന്തോഷം. താങ്ക് യു. ഒരു സിനിമയിലെത്തുക, ഇതിലൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റുക, തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുക, അതും 40-45 തിയേറ്ററിൽ വരിക, അത് തന്നെ വലിയ ഭാഗ്യം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും സിനിമ നന്നായിട്ടുണ്ട്, തെറ്റില്ലാതെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. 14 February നിങ്ങൾക്ക് എല്ലാവർക്കും, കുടുംബത്തിനും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോൺ ലീനിയർ സ്റ്റൈലിലാണ് ഈ മൂവി പോകുന്നത്. പ്രണയം ഇഷ്ടപ്പെടുന്ന, നൊസ്റ്റാൾജി ഇഷ്ടപ്പെടുന്ന, പ്രണയത്തിൻ്റെ നൊസ്റ്റാൾജി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. അത് പ്രത്യേകിച്ച് ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും നിങ്ങളെല്ലാവരും. ഇനി പിന്നെ പറയാനുള്ളത് മീഡിയയാണ്. ഇനി ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയവർ നല്ല സിനിമയാണെന്ന് പറഞ്ഞു, ഇനി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. മീഡിയ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ വന്ന് കാണാൻ പറയാം. ഞങ്ങൾ കൂടെ ഇറങ്ങിയ സിനിമയും മിഷൽ റാവുത്തർ ആയാലും റാഹിൽ മകൻ പോരെ ആയാലും എല്ലാം നല്ല സിനിമകളാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. തിയേറ്ററുകൾ നിൽക്കണമെങ്കിൽ സിനിമകളെ, ഒരുപാട് സിനിമകൾ വിജയിക്കണം, എന്നാൽ മാത്രമേ തിയേറ്ററുകൾ ഉണ്ടാവുള്ളൂ. ഒരു 2015 മുതൽ തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഒരു കാരണവശാലും തിയേറ്ററിൽ ആളുണ്ടാവാതിരിക്കാൻ പാടില്ല. തിയേറ്റർ ഫുള്ളായിക്കൊണ്ടിരിക്കണം. അത് ഞങ്ങളുടെ സിനിമയായാലും ചെറിയ സിനിമയായാലും വലിയ സിനിമയായാലും തിയേറ്ററിൽ വരിക. സിനിമ തിയേറ്ററിൽ നിന്ന് കാണാനുള്ളതാണ്. ഞങ്ങളുടെ സിനിമയും തിയേറ്ററിൽ നിന്ന് കാണുക. 14 February ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. താങ്ക് യു.